നമസ്കാരം മലയാള വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള നിയമനത്തിലെ പിഴവുകളും പ്രശ്നങ്ങളും സ്വജനപക്ഷപാതവും എല്ലാം കുറേ നാളുകളായി വാർത്തയാണ് വാർത്തയിലെ താരം സിപിഎം നേതാവും മുൻ എംപിയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുമായ കെ രാഗേഷിന്റെ പത്നി പ്രിയ വർഗീസും കണ്ണൂർ സർവകലാശാലയിലെ മലയാളം വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിനുള്ള പട്ടികയിൽ പ്രിയയ്ക്ക് ഒന്നാം റാങ്ക് നൽകിയത് യുജിസി ചട്ടപ്രകാരം അല്ലെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആദ്യം വിധിച്ചിരുന്നു ഇത് റദ്ദാക്കിയാണ് ഡിവിഷൻ ബെഞ്ച് പ്രിയയ്ക്ക് അനുകൂല വിധി നൽകിയത് തുടർന്ന് കണ്ണൂർ സർവകലാശാലയുടെ നീലേശ്വരം പാലാത്തടത്തെ ഡോക്ടർ പി കെ രാജൻ സ്മാരക ക്യാമ്പസിൽ മലയാളം അസോസിയേറ്റ് പ്രൊഫസറായി ചുമതലയേൽക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെ യുജിസിയും ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് മലയാളം വിഭാഗം മേധാവി ജോസഫ് സ്കറിയയും നൽകിയ ഹർജികൾ ഇന്ന് പരിഗണിക്കവേ സുപ്രീംകോടതി ചില വാക്കാലുള്ള നിരീക്ഷണങ്ങൾ നടത്തി നിയമനം ശരിവച്ച ഹൈക്കോടതി വിധിയിൽ പിഴവുണ്ടെന്നാണ് സുപ്രീംകോടതി നിരീക്ഷിച്ചിരിക്കുന്നത് അധ്യാപന പരിചയവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇതെന്ന് വ്യക്തമാക്കിയ ശേഷമാണ് ഹൈക്കോടതി വിധി ഒരു പരിധിവരെ തെറ്റാണെന്ന് സുപ്രീംകോടതി വാക്കാൽ നിരീക്ഷിച്ചത് എന്നാൽ നിയമനത്തിൽ തൽക്കാലം ഇടപെടുന്നില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി നിയമനം കേസിലെ അന്തിമ തീർപ്പിന് വിധേയമായിരിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ അതൊന്നുമല്ല വിഷയം പല മാധ്യമങ്ങളും ഇന്ന് സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണത്തെ അങ്ങനെ തന്നെ വാർത്തയാക്കിയപ്പോൾ കൗതുകത്തിന് ദേശാഭിമാനി ഒന്ന് നോക്കിപ്പോയി നോക്കിയതും സ്തംഭിച്ചു എന്ന് പറഞ്ഞാൽ മതി പ്രിയാ വർഗീസിന്റെ നിയമനം തൽസ്ഥിതി തുടരാമെന്ന് സുപ്രീം കോടതി എന്നതാണ് തലക്കെട്ട് കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് തുടർന്ന് വായിച്ചു കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ പ്രിയാ വർഗീസിന് നിയമനം നൽകിക്കൊണ്ടുള്ള തൽസ്ഥിതി തുടരാമെന്ന് സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ അന്തിമ വിധി വരെ തൽസ്ഥിതി തുടരാനാണ് നിർദ്ദേശം പ്രിയ വർഗീസിന്റെ നിയമനം ശരിവച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ യു ജി സി സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിലാണ് നിർദ്ദേശം എന്നു മാത്രമാണുള്ളത് പിന്നെ പ്രിയയ്ക്ക് യോഗ്യത ഉണ്ടെന്ന് കോടതി കണ്ടെത്തിയിരുന്നു എന്ന പഴയ ന്യായവും ഒരിടത്തുപോലും പ്രിയയ്ക്ക് യോഗ്യത ഉണ്ടെന്ന് ശരിവച്ച ഹൈക്കോടതി വിധിയിൽ പിഴവുണ്ടെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചതായ വിവരമേയില്ല പ്രിയയുടെ നിയമനം ശരിയോ എന്ന് കോടതിക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് അന്തിമ വിധി വരുന്നതുവരെ തുടരാമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് പിഴവുണ്ടോ എന്ന് സുപ്രീം കോടതി സംശയം പ്രകടിപ്പിച്ചത് എന്തുകൊണ്ട് ദേശാഭിമാനി പറയാൻ അറക്കുന്നു ഇതാണോ ഉദാത്ത മാധ്യമ പ്രവർത്തനം കാര്യങ്ങൾ മറച്ചു പിടിക്കലും ഒളിച്ചു വയ്ക്കലും വെള്ളപൂശലുമാണോ മാധ്യമ പ്രവർത്തനം ഗവേഷണവും വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിവിധ പദ്ധതികളുടെ ഭാഗമാകുന്നതും അധ്യാപന പരിചയത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ടതല്ലെന്ന് വിലയിരുത്തിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിയമനത്തിന് യോഗ്യത ഉണ്ടെന്ന് പറഞ്ഞത് എന്നാണ് ദേശാഭിമാനി പറയുന്നത് അത് ശരിയാണ് പക്ഷേ അതൊരു പരിധിവരെ കണക്ക് കൂട്ടാൻ കഴിയില്ല തെറ്റാണെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ദേശാഭിമാനി പറഞ്ഞിരിക്കുന്നത് എങ്ങനെ പൂർണ്ണമായും ശരിയാവും വാർത്ത കൊടുക്കുമ്പോൾ പൂർണ്ണമായും കൊടുക്കണ്ടേ ഹൈക്കോടതി വിധിയിൽ ചില പിഴവുകൾ ഉണ്ടെന്ന് തന്നെയാണ് ജസ്റ്റിസ് കെ കെ മഹേശ്വരി ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് നിരീക്ഷിച്ചത് നിയമനം നടന്നിരിക്കുന്നതിനാൽ തൽക്കാലം തുടരാമെന്ന് മാത്രമേ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളൂ സർവകലാശാലയ്ക്കും സംസ്ഥാന സർക്കാരിനും ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു പ്രിയ വർഗീസിനോട് മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് നോട്ടീസുകൾക്ക് 6 ആഴ്ചക്കകം മറുപടി ഫയൽ ചെയ്യാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു അസോസിയേറ്റ് പ്രൊഫസറായുള്ള പ്രിയയുടെ നിയമനം ശരിവച്ച ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് റാങ്ക് ലിസ്റ്റിലെ രണ്ടാം സ്ഥാനക്കാരനായ ജോസഫ് സ്കറിയയും യു ജി സിയുമാണ് സുപ്രീം കോടതിയിലെത്തിയത് ഒരാൾക്ക് വേണ്ടി യു ജി സി ചട്ടങ്ങളിൽ മാറ്റം വരുത്തുന്നത് എങ്ങനെ ചട്ടലംഘനമാണ് പ്രിയയുടെ കാര്യത്തിൽ നടന്നത് എന്നുതന്നെയാണ് യു ജി സിയുടെ വാദം യു ജി സിയുടെ 2018 റെഗുലേഷന് വിരുദ്ധമായ നടപടിയാണ് ഡിവിഷൻ ബെഞ്ചിൻ്റേത് എന്നാണ് യു ജി സി പറയുന്നത് ഇത് അംഗീകരിക്കില്ലെന്നും യു ജി സി അറിയിച്ചിട്ടുണ്ടായിരുന്നു നിയമനത്തിനായി പ്രിയ വർഗീസിന് 156 രണ്ടാം സ്ഥാനത്തുള്ള ജോസഫ് സ്കറിയയ്ക്ക് 651 പോയിന്റുമായിരുന്നു റിസർച്ച് സ്കോർ ഉണ്ടായിരുന്നത് അഭിമുഖത്തിന് ശേഷം പ്രിയ ഒന്നാമതായി ഇതാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് ഗവർണർ നിയമനം മരവിപ്പിച്ചതിന് പിന്നാലെ കോടതി നടപടികൾ ആരംഭിക്കുകയായിരുന്നു പ്രിയ വർഗീസിന്റെ നിയമനം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കാട്ടി സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 2022 നിയമനം തടഞ്ഞിരുന്നു പ്രിയ വർഗീസ് എന്തുകൊണ്ട് അസോസിയേറ്റ് പ്രൊഫസർ പദവിക്ക്
അനർഹ എന്ന് കാണിച്ച സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നൽകിയ വിശദമായ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ഗവർണർ സർക്കാർ പോര് രൂക്ഷമാകുന്നതും ഈ നടപടികൾക്ക് പിന്നാലെയാണ്. അവധി എടുക്കാതെയുള്ള ഗവേഷണ കാലം സർവീസായി കണക്കാക്കാമെന്നും ഡെപ്യൂട്ടേഷനിൽ നടത്തിയ പ്രവർത്തനങ്ങളും അധ്യാപന പരിചയത്തിന്റെ ഭാഗം ആണെന്നുമാണ് പ്രിയ വർഗീസ് അന്ന് വാദിച്ചത്. എന്നാൽ കോടതി ഈ വാദം അംഗീകരിച്ചില്ല. ഗവേഷണം അധ്യാപനത്തോടൊപ്പം നടത്തിയാൽ മാത്രമേ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിക്കാനുള്ള പരിചയമായി കണക്കാക്കാനാകൂ എന്നാണ് യു ജി സി വ്യക്തമാക്കിയത്. അസോസിയേറ്റ് പ്രൊഫസർ എന്നത് ഉന്നതമായ സ്ഥാനമാണെന്നും അവിടേക്കുള്ള നിയമനം കുട്ടിക്കളിയല്ലെന്നും അതിൻ്റെതായ ഗൗരവത്തോടെ വേണം നിയമന നടപടി സ്വീകരിക്കാനെന്നും ഹൈക്കോടതി വാദത്തിനിടയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ഇതും ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. തൃശൂർ കേരളവർമ്മ കോളേജിൽ അധ്യാപികയായിരുന്നു പ്രിയ വർഗീസ്. കഴിഞ്ഞ നവംബറിൽ വൈസ് ചാൻസലറുടെ കാലാവധി നീട്ടുന്നതിന് തൊട്ട് മുൻപ് അവരുടെ അഭിമുഖം നടത്തി ഒന്നാം റാങ്ക് നൽകിയ നടപടിയായിരുന്നു വിവാദമായിരുന്നത്. ഏറ്റവും മികച്ച കുട്ടികളാണ് മുന്നിൽ നിൽക്കുന്നത്. അവരുടെ മുന്നിൽ ഏറ്റവും മികച്ച അധ്യാപകരെ നിർത്തേണ്ടതുണ്ടെന്നും കോടതി വാദം കേൾക്കുന്ന ഘട്ടത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു. അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിനുള്ള താൽക്കാലിക ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രിയ വർഗീസിനെ ന്യായീകരിച്ച് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ പോലും സത്യവാങ്മൂലം നൽകിയതിനെയും കോടതി രൂക്ഷമായി വിമർശിക്കുകയുണ്ടായിരുന്നു. എന്തിനാണ് രജിസ്ട്രാർ പ്രിയയ്ക്കായി വാദിക്കുന്നത് എന്നായിരുന്നു അന്ന് ചോദിച്ചത്. ഹർജിക്കാരനും പ്രിയ വർഗീസും തമ്മിലുള്ള കേസാണ് ഇത് എന്ന് കോടതി നിരീക്ഷിച്ചു. പ്രിയ വർഗീസിന്റെ അധ്യാപന പരിചയം എത്തരത്തിലാണ് കണക്കിലെടുത്തത് എന്നതുപോലും രജിസ്ട്രാറുടെ സത്യവാങ്മൂലത്തിൽ വ്യക്തമായിരുന്നില്ല. ഇന്റർവ്യൂവിൽ എത്ര മാർക്ക് കിട്ടി എന്നതല്ല, എങ്ങനെ ഇന്റർവ്യൂവിലേക്ക് എത്തി എന്നതാണ് പരിശോധിക്കുന്നത് എന്നും അന്ന് കോടതി വ്യക്തമാക്കുകയുണ്ടായി. ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഇത്തരമൊരു നിരീക്ഷണവും ഉണ്ടായിരിക്കുന്നത്. അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിനായുള്ള അധ്യാപന പരിചയം പ്രിയ വർഗീസിന് ഇല്ല എന്ന വിവാദമായിരുന്നു ഹർജിക്കാരൻ പ്രധാനമായും അന്ന് ഉന്നയിച്ചത്. ഗവേഷണ കാലത്തിന് ശേഷമുള്ള അധ്യാപന പരിചയം 3 വർഷത്തിൽ താഴെയാണ് പ്രിയയ്ക്ക്. അതിനാൽ ഇവരെ അഭിമുഖത്തിന് പോലും വിളിക്കാനാകുമായിരുന്നില്ല. റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ സ്വീകരിച്ച നടപടികളിൽ തെറ്റുണ്ടെന്നും അന്ന് കോടതി കണ്ടെത്തിയിരുന്നു. നിയമനത്തിന് അഭിമുഖത്തിൽ പരിഗണിച്ച 6 പേരിൽ റിസർച്ച് സ്കോറിൽ ഏറ്റവും പിന്നിലായിരുന്നു പ്രിയ വർഗീസ്. റിസർച്ച് സ്കോറിൽ 2ാം റാങ്കുകാരനായ ജോസഫ് സ്കറിയയ്ക്ക് 651 മാർക്ക് ഉണ്ടായപ്പോഴാണ് 156 മാർക്കുള്ള വെറും 156 മാർക്കുള്ള പ്രിയയ്ക്ക് 1ാം സ്ഥാനം ലഭിച്ചത്. എന്നിട്ടും ഓരോ ഘട്ടത്തിലും തൽപര കക്ഷിയെ ചേർത്ത് പിടിക്കാനുള്ള പാർട്ടിയുടെയും ദേശാഭിമാനിയുടെയും വ്യഗ്രത കോടതി നിരീക്ഷണം മറച്ചു വയ്ക്കുന്നതിൽ വരെയെത്തി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.